ഹായ് ഹലോ നമസ്കാരം ലണ്ടൻ ഡ്രീംസ് വിത്ത് ബിനിൽ ആൻഡ് പോൺസി പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഇടയായിട്ട് നമ്മൾ എപ്പോൾ മൊബൈൽ തുറന്നാലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടൻറ്റാണ് യു കെ തീർന്നു, ഇനി യു കെയിലോട്ട് വരേണ്ട കാര്യമുണ്ടോ, യു കെയിൽ നിന്നുകൊണ്ടാണ് യു കെ സ്റ്റുഡൻസിന് വരാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ യു കെയിൽ നിന്ന് ഒരുപാട് പേര് പോകുന്നു, യു കെയിൽ ജീവിക്കാനായിട്ട് വളരെയധികം സ്ട്രഗിൾ ആണെന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് നമ്മൾ വീഡിയോസ് ആണെങ്കിലും അതുപോലെ തന്നെ ന്യൂസൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനും ഇവിടെ 2019 യു കെയിൽ വന്നതാണ്. അപ്പോൾ എന്നോടും ഇതുപോലെ തന്നെ കുറച്ച് സ്റ്റുഡൻസൊക്കെ നാട്ടിൽ നിന്ന് വരുന്നവർ ഇങ്ങനെയൊക്കെ എൻക്വയറി ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി, കാരണം ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഹെൽപ്പായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ 2019 വന്ന ആ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്ങിനേക്കാളും ഒബ്വിയസ്ലി നമുക്കിപ്പം ചിലവൊക്കെ കൂടുതലാണ്. നമുക്കിപ്പോൾ ഒരു ഫാമിലി, ഇപ്പോൾ രണ്ട് മക്കളും അല്ലെങ്കിൽ രണ്ട് പേരുള്ള ഒരു 4 പേരുടെ ഒരു ഫാമിലി അന്ന് വന്നതിനേക്കാളും ഏകദേശം മന്തിലി ഒരു 300-400 pounds എന്താണെങ്കിലും നമുക്കിവിടെ എക്സ്പെൻസ് കൂടുതലുണ്ട്. അതിപ്പം കാലത്തിൻ്റെ മാറ്റം അനുസരിച്ചുള്ള ചിലവുകൾ എല്ലാ രാജ്യത്തുള്ള പോലെ തന്നെ ഇവിടെയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണ് കൂടുതലായിട്ട് അവർ വളരെയധികം ടെൻസ്ഡ് ആയിരിക്കുന്നത്. കാരണം സ്റ്റുഡൻസ് വരുമ്പോൾ അവരുടെ വിസയിലെ ചേഞ്ചസും അതുപോലെ തന്നെ അവരുടെ അക്കോമഡേഷൻ അതുപോലെ തന്നെ അവരുടെ കോഴ്സ് അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട്. അതിന് ഞാനൊരിക്കലും കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞു ചില യൂണിവേഴ്സിറ്റീസ് ഫീസ് കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് 6,500 pounds ഇപ്പം നമ്മൾ പേ ചെയ്യണമെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവരോട് അത് ഏജൻറ്റ് പറയുന്നില്ല, ഇവിടെ വന്നതിന് ശേഷമാണ് അവരോടത് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അങ്ങനെ ചില യൂണിവേഴ്സിറ്റീസ് ചോദിക്കുന്നുണ്ട്. പക്ഷേ നിയമം ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ തൊട്ടാണ് ആ ഒരു പുതിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്, അവർ വരുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്, അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് എങ്ങനെയാണ്, യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എങ്ങനെയാണ്, ആ കാര്യങ്ങളെല്ലാം അവർക്ക് കറക്റ്റായിട്ട് വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് എൻക്വയറി ചെയ്തിട്ട് വേണം വരാനായിട്ട്. കാരണം ഇതിലും ഒരുപാട് ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് ഏതൊരു പ്രൊഫഷണലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു രാജ്യത്താണെങ്കിലും നടക്കുന്ന പോലെ തന്നെ. പിന്നെ യു കെ വിട്ടു പോകുന്നതെന്ന് പറഞ്ഞാൽ കുറേ പേര് ഓസ്ട്രേലിയക്കൊക്കെ പോകുന്നുണ്ട്. അതൊരിക്കലും യു കെയിലെ കോസ്റ്റ് ഓഫ് ലിവിങ് മാത്രമല്ല ഓസ്ട്രേലിയക്കൊക്കെ പോകുന്നതിൻ്റെ റീസൺ. കാരണം അതിലും കുറേ ഫേവറായിട്ടുള്ള റീസൺസ് ഓസ്ട്രേലിയയിലുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയാണെങ്കിൽ നമുക്ക് യു കെയിലെ പോലെയല്ല, ക്ലൈമറ്റ് കുറച്ചും കൂടി നമ്മുടെ നാട്ടിലെ പോലെ ആണ്, കുറച്ചും കൂടി ക്ലൈമറ്റ് നാട്ടിലെ ക്ലൈമറ്റാണ്, നമുക്ക് സ്ഥലം മേടിക്കാനും അതുപോലെ തന്നെ വീട് പണിയാനും ഒക്കെ സാധിക്കും. പക്ഷേ അതേസമയം തന്നെ നമ്മളിപ്പോൾ യു കെയിലാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പണിത് വീടായിരിക്കും നമ്മൾ പോയെടുക്കുക. പിന്നെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്, ശരിക്കും ഒരു 3-5 മാസം വിൻ്റർ. ഇപ്പം ഇവിടെ ഏകദേശം സമയം 4 മണിയാണ് വൈകുന്നേരം. ഇപ്പോൾ കണ്ടിവിടെ ലണ്ടൻ, പ്രോപ്പർ ലണ്ടനിലൊക്കെ നല്ല സ്നോഫോളാണ്, ഇവിടെ ഞങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു സ്നോഫോളും കാര്യങ്ങളൊക്കെയാണ് ചെറുതായിട്ട്. പക്ഷേ നല്ല തണുപ്പുണ്ട്, നമുക്ക് ജാക്കറ്റ് ഇടാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ക്ലൈമറ്റിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും യു കെയിൽ വരുന്നുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ വാങ്ങാനും അങ്ങനെ നമുക്ക് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള വീട്ടിൽ പാരൻസിനെ, യു കെയിലെ പോലെയല്ല, യു കെയിൽ നമുക്ക് 6 മന്ത്സാണ് പാരൻസിൻ്റെ അവിടെ ഉള്ളൂ. പക്ഷേ അവിടെ നമുക്ക് പാരൻസിനെ കുറച്ചും കൂടെ നാളെ നമുക്ക് കൂടെ നിർത്താനൊക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ റഷായിട്ട് കയറി വരാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, കാരണം ഈ ഒരു റൂൾ ചേഞ്ച് കാരണം. തീർച്ചയായിട്ടും നിയമത്തിലുള്ള ചേഞ്ച് അത് നെക്സ്റ്റ് ഇയർ തൊട്ട് നടപ്പിലാകും. പക്ഷേ അവരിപ്പോഴേ ഓൾറെഡി വളരെയധികം പാനിക് ആയിക്കൊണ്ട് ഡിസിഷൻസ് എടുക്കുകയാണ്. നമ്മളങ്ങനെ പാനിക്കായിട്ട് എന്ത് ഡിസിഷൻ നമ്മുടെ ലൈഫിലെടുത്താലും അതൊരിക്കലും നമുക്ക് അത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പം തീർച്ചയായിട്ടും നന്നായിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ യു കെയിലോട്ട് വരിക. പിന്നെ യു കെയിലോട്ട് വന്നെന്ന് കരുതി ആരും തന്നെ ലൈഫ് തീർന്നു അങ്ങനെയൊന്നുമില്ല. ഇവിടെ യു കെയിലുള്ള ആളുകളും സെറ്റായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ മിനിമം വേജസിലുള്ള ഇൻക്രിമെൻറ്റ് നെക്സ്റ്റ് ഇയർ തൊട്ട് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം സ്റ്റുഡൻസിനാണെങ്കിലും അവർക്ക് അവരുടേതായ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, അവർക്കും അവരുടേതായ ലൈഫ്. ശരിക്കും നന്നായിട്ട് വർക്ക് ഹാർഡാണ്, വർക്ക് ഹാർഡ് ലീവ് ഗുഡ് എന്നാണ്. അപ്പോൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. സ്റ്റുഡൻറ്റ് ലൈഫിൻ്റെ ഒരു ഹാർഡ് ആൻഡ് ഷിപ്പ് ശരിക്കും ഉണ്ട്, അത് ഏതൊരു കൺട്രിയിലുണ്ട്, അതുപോലെ തന്നെയാണ് യു കെയിലുള്ളത്. പക്ഷേ യു കെന് ഒരിക്കലും ഒരു ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ട് യു കെ തീർന്നു അല്ലെങ്കിൽ യു കെയിലോട്ട് വരല്ലേ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളിങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് നിങ്ങളുടെ ഒരു നമ്മൾ താമസിക്കുന്ന ഒരു കൺട്രിയെക്കുറിച്ച് കൊടുക്കരുത്. കാരണം ഇത് നമ്മുടെ പോറ്റമ്മയാണ്, നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഒരു ഇതും നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യരുത്. സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് 20 മണിക്കൂറാണ് മുമ്പും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് ഒരിക്കലും എന്താ പറയുക, ശാശ്വതമല്ല. അപ്പോൾ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ നടപടിക്രമങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീടിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ റെൻറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ മോർഗേജ് ആണെങ്കിൽ ഇപ്പം അത് പെർസെൻറ്റേജ് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ആളുകൾക്ക് അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്.
ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ നമുക്കറിയില്ല കാലാന്തരത്തിൽ എന്ത് മാറ്റങ്ങളൊക്കെയാണ് ഗവൺമെൻറ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഗവൺമെൻറ് കാലാന്തരത്തിൽ കൊണ്ടുവരാൻ നമുക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് പറഞ്ഞാലും നമ്മൾ യു കെ താമസിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പേഴ്സണലി ഹാപ്പിയാണ് നമുക്ക് നല്ലൊരു ലൈഫ് ആസ് എ മിഡിൽ ക്ലാസ് എപ്പോഴും യു കെ നല്ലൊരു ലൈഫ് തരുന്നുണ്ട് നിങ്ങൾക്ക് യു കെയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഓസ്ട്രേലിയക്കോ ന്യൂസിലൻഡിലൂടെ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് ചെയ്യാം അതും തീർച്ചയായിട്ടും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ന്യൂസിലൻഡ് രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഹോസ്റ്റൽ രജിസ്ട്രേഷനൊക്കെ അപ്പം രണ്ട് കൈയും നീട്ടി നമുക്ക് ഒരു പേയ്മെൻറ്റും ഇല്ലാതെ നമ്മളിവിടെ ഒരു NHS നേഴ്സായിട്ട് നമ്മളെ റിസീവ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് യുണൈറ്റഡ് കിങ്ഡം ആസ് കമ്പയർഡ് ടു അതർ കൺട്രീസിൽ നമുക്കറിയാം ഇനീഷ്യലി നമ്മൾ മറ്റൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല പേയ്മെൻ്റ് ഉണ്ട് അപ്പം കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് എന്ന് വെച്ച് യു കെ വിട്ടു പോകേണ്ട ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ യു കെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെയല്ല അങ്ങനെയൊന്നും ആരും ഇവിടുന്ന് ആ ഒരൊറ്റ റീസൺ കൊണ്ട് ഓടിപ്പോകുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കുറച്ച് ശതമാനം ആൾക്കാർ കാണും അവർക്ക് പേഴ്സണലായ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു പേടി കൊണ്ട് പാനിക്കായി ഇരിക്കേണ്ട കാര്യമില്ല ആരെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോരുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ വർക്ക് ചെയ്യുക പിന്നെ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അത് അതിൻ്റേതായ രീതിയിൽ എല്ലാം ശരിയായിട്ട് നടക്കും നമ്മൾ ബി പോസിറ്റീവ് നന്നായിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക ഓക്കെ നെഗറ്റീവ് തോട്ട്സ് അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ട് മനസ്സ് തളരാതിരിക്കുക ബി പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന ഒരുപാട് മലയാളീസൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് യു കെ തീർന്നു അല്ലെങ്കിൽ യു കെയിലോട്ട് ഇനി പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പക്ഷേ ഈ ആളുകളൊന്നും യു കെ വിട്ടു പോകുന്നില്ല അവരിവിടെ യു കെയിൽ വളരെ സേഫായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുക ഇതെന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു വൈറലാവുന്നതിനോ അല്ലെങ്കിൽ വൈറൽ വീഡിയോസിനൊക്കെ ഉണ്ടാക്കുന്ന കണ്ടൻറ്റുകൾ മാത്രമാണ് ഓക്കെ അപ്പം അതിലൊന്നും നമ്മുടെ മനസ്സ് തളരാതിരിക്കുക നാട്ടിൽ നിന്ന് വരുന്നവർ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് എടുക്കുക നന്നായിട്ട് അന്വേഷിക്കുക ചെല്ലുന്ന സ്ഥലം കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും അപ്പോൾ കുറച്ച് കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ നോക്കി നമുക്കിപ്പം ഏകദേശം ഒരുപാട് പേരും റിലേറ്റീവ്സും അതുപോലെ തന്നെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കി ചൂസ് ചെയ്തിട്ട് വരിക സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിലും ഹെൽത്ത് കെയർ വിസ ആണെങ്കിലും ഈവൻ NHS ഹോസ്പിറ്റൽസ് ആണെങ്കിലും നിങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഇപ്പം ഏത് വിസ വഴി നിങ്ങൾ വന്നാലും നിങ്ങൾ വരുന്ന ആ ഒരു സ്ഥലം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റിന് നല്ലൊരു ശതമാനം കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് പോകുമ്പോഴാണ് നമുക്ക് ഇത്തരം ഡിഫിക്കൽട്ടീസ് വരുന്നത് അപ്പോൾ അത് അറിഞ്ഞ് കണ്ട് വരിക എന്നുള്ളതാണ് പിന്നെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉപേക്ഷിച്ച് നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം യു കെയിലോട്ട് തീർച്ചയായിട്ടും വരിക വളരെ നല്ലൊരു പ്ലേസ് തന്നെയാണ് യു കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടുതൽ യു കെ വിശേഷങ്ങളായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം